നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. തന്നോട് ഇനി മറച്ചു വെക്കുന്ന എന്തിനാ? ഇന്ന് പുലർച്ചെ മുതൽ ശരണ്യയെ കാണാനില്ല. ആരോ അവളെ തട്ടിക്കൊണ്ടുപോയതായിരിക്കുമെന്നാ ഞങ്ങൾ സംശയിക്കുന്നു. അവളെ തിരക്കി പോയതാ നന്ദിത. ചേച്ചി തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു, എങ്ങനെ? രാത്രിയിൽ എപ്പോഴോ സംഭവിച്ചതായിരിക്കണം. ഞാൻ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ടിരുന്നു. അങ്ങനെ ചെയ്യാൻ മാത്രം ആർക്കാണ് ചേച്ചിയുടെ ഇത്ര ശത്രുത? അവൾക്കൊരു ഭയങ്കര ശത്രുണ്ട്. ദിയ എന്ന അവളുടെ പേര്. തനിക്കറിയാമോ അവളെ? അറിയാവുന്നോ? എന്നെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്ത അവര്. എന്തിനും മടിയിലത്തൊരു ഭീകര ജന്തു. ചേച്ചി അവരുടെ പിടിയിലാണ് പെട്ടിരിക്കുന്നതെങ്കിൽ എനിക്ക് ജീവനുള്ളിടത്തോളം അവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ചേച്ചിയെ ഞാൻ മോചിപ്പിച്ചുകൊണ്ടുവരും. അവരുടെ താവളങ്ങളെല്ലാം എനിക്കറിയാം. എന്താ, വല്ല കേസ് ഏൽപ്പിക്കാനാണോ? ഒരു കേസ് പറയാൻ വേണ്ടി വന്നതാ. വിവേകിനെ ഒരു കേസും ഉണ്ടാകരുതെന്നാ എന്റെ ആഗ്രഹം. നമ്മൾ ആഗ്രഹിക്കുന്ന വല്ലോണം നടക്ക, എല്ലാം വിപരീതമായിട്ടാണ് സംഭവിക്കുന്നത്. അപ്പൊ എന്താ പ്രശ്നമുണ്ടല്ലോ? ഒരു പ്രശ്നമുണ്ട് വക്കീലെ. എന്താന്ന് വെച്ചാ പറയൂ. ശരണേച്ചെ ഇന്നലെ കണ്ടിരുന്നോ? പിന്നെ കാണാതിരിക്കോ. ഈ ഓഫീസ് തന്നെയല്ലേ ശരണ്യയും. വിവേകുമായി സംസാരിച്ച കാര്യം ഞാൻ ശരണ്യയോടും പറഞ്ഞു. ഇന്നിവിടെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ശരണ്യ വരേണ്ട സമയം കഴിഞ്ഞു, വരുമായിരിക്കും. എന്താ കാണണോ? മറ്റെവിടെയെങ്കിലും പോകുന്ന കാര്യം പറഞ്ഞിരുന്നോ? പോകുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ചേച്ചീനെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടറിയോ? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എന്താ വിവേക്, ഗുരുതര ചോദ്യങ്ങളാണല്ലോ. എന്തു പറ്റി? ഞാൻ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ടാ വരുന്നത്. എന്നിട്ടാണോ ഇത്രയും ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചത്? ചേച്ചി അവിടെ ഇല്ല എന്ന് മാത്രമല്ല, പുലർച്ചയോടെ കാണാതായെന്ന മുത്തശ്ശൻ പറഞ്ഞു. ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്താണെന്ന് സംശയമുണ്ട്. നേരാണോ ഈ പറയുന്നത്? ശരണ്യ ആര് തട്ടിക്കൊണ്ടു പോവാനാ? അപ്പോ ചേച്ചി നേരിടുന്ന പ്രശ്നങ്ങൾ വക്കീലിന് അറിയില്ലെന്നാണ് പറയുന്നത്. ചേച്ചിക്ക് ശക്തരായ ശത്രുക്കളുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിൽ സാധാരണ വരാത്ത ആരെങ്കിലൂടെ വന്നിരുന്നു. ആ, അങ്ങനെ ഒരാൾ വന്നിരുന്നു. പോലീസായിരുന്നു. സസ്പെൻഷനിലാണിപ്പോ. ഞങ്ങളുടെ സീനിയർ വക്കീലിനെ കാണാനാ വന്നത്. എന്നിട്ട് സ്വാമിനാഥൻ സാറിനെ കണ്ട് മടങ്ങിപ്പോകും മുമ്പ് ശരണ്യയുടെ അടുത്ത് കുശലം ചോദിക്കാൻ ചെന്നു. ശരണ്യ അയാളോട് എന്തൊക്കെയോ കൈചൂണ്ടി പറയുന്നുണ്ടായിരുന്നു. പറഞ്ഞെന്താന്ന് ഞാൻ കേട്ടില്ല. എന്തായാലും അത് സൗഹൃദപരമല്ല. അയാളുടെ പേരെന്താണെന്ന് അറിയോ? സുഗുണപാലൻ എന്നാണെന്ന് തോന്നുന്നു. ശരി മേഡം. ഇത് എന്റെ മരുമോളുടെ വീടല്ലേ? ഓ, ഞാനത് ഓർത്തില്ല. പിന്നെ വാസുദേവ സാറ് തിരിച്ചെത്താറായോ? കുറച്ച് കഴിയട്ടെ എന്ന് ദേവ് പറയുന്നത്. ഇപ്പൊ തിരിച്ചു വന്നാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പ്രശ്നക്കാരെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞതാണല്ലോ. ഈശ്വരാധീനം കൊണ്ട് സത്യമെല്ലാം വേഗം വെളിച്ചത്ത് വന്നു. നന്ദൻ സാറും ശരണ്യമ്മയോടെ ശ്രമിച്ച ഇനി ഈ കമ്പനി ഏറ്റെടുത്ത് നടത്താവുന്നതേ ഉള്ളൂ. രവിചന്ദ്രൻ സാറ് നടപടി നേരിടാൻ തുടങ്ങുകയാണല്ലോ. ശരണ്യയുടെ മുത്തച്ഛന്. നമസ്കാരം. നമസ്കാരം അങ്കിളെ. ഇത് ഞങ്ങളുടെ കമ്പനിയുടെ അക്കൗണ്ടന്റാ.
മനോജ്. വരൂ അകത്തേക്ക്. ഇരിക്കൂ. ഞാൻ ശരണ്യ മേഡത്തിനെ ഒന്ന് കാണാൻ വന്നതാ. പലതവണ വിളിച്ചു, ഫോണിൽ കിട്ടിയില്ല. ശരണ്യ ഇപ്പോ ഇവിടെ ഇല്ല മനോജ്. ഇവിടെ പോയതാ? ഞാൻ അവിടെ പോയി കണ്ടോളാം. ശരണ്യ കേസ് വല്ലതും ഏൽപ്പിക്കാനാണോ? അതിനല്ല, പ്രധാനപ്പെട്ട ചില കാര്യങ്ങള് മേഡത്തിനോട് സംസാരിക്കാനും ചില കാര്യങ്ങൾ അറിയിക്കാനുമാ. കമ്പനിയിൽ നടന്ന വെട്ടിപ്പും തട്ടിപ്പും എല്ലാം പുറത്തു കൊണ്ടുവരാൻ സഹായിച്ചത് മനോജാണെന്ന് ശരണ്യ പറഞ്ഞിട്ടുണ്ട്. അതിന് മനോജിനോട് എത്രയധികം നന്ദി പറഞ്ഞാലും മതിയാവില്ല. എന്നോടും ശരണ്യമോള് കമ്പനിയിലെ ക്രമക്കേടിനെ കുറിച്ച് വിവരിച്ചു പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെപ്പോലുള്ള സത്യസന്ധരായ ഉദ്യോഗസ്ഥരുള്ളപ്പോ ഒരു കമ്പനിയും അങ്ങനെ തകർന്നു പോകില്ല. മനോജ് ജാഗ്രത കാണിച്ചില്ലായിരുന്നെങ്കിൽ മുഴുവൻ വെട്ടിപ്പിന്റെ ഉത്തരവാദിത്വം ദേവിന്റെ തലയിൽ ഇപ്പോഴും ഇരുന്നേനെ. ഞാൻ കുറച്ചു കാലമായി ഇത് കാണാൻ തുടങ്ങിയതാ. രവിചന്ദ്രൻ മാനേജിംഗ് പാർട്ണർ ആയതുകൊണ്ട് കുറെയൊക്കെ ഞാൻ കണ്ടില്ലെന്നടിച്ചു പോവുകയായിരുന്നു. ഇനിയും ഞാൻ കണ്ണടച്ചാൽ കമ്പനി മൊത്തം അവരും മുക്കുമെന്ന് എനിക്ക് ബോധ്യമായി. അപ്പോഴാണ് ഞാൻ ശരണ്യ മേഡത്തിനെ കണ്ട് കുറെ രേഖകൾ കൈമാറിയത്. അതൊരു സൽപ്രവൃത്തി തന്നെയായിരുന്നു മനോജ്. വാസുദേവ് സാറാണെങ്കിൽ പല കോൺട്രാക്റ്റുകളിലും രവിചന്ദ്രനെ വിശ്വസിച്ചുകൊണ്ട് വായിച്ചു പോലും നോക്കാതെ ഒപ്പിട്ട് കൊടുക്കുകയായിരുന്നു. അത് ശരിക്കും അവർ മുതലാക്കി. വെട്ടിപ്പ് കണ്ടെത്താൻ കുറച്ചുകൂടി വൈകിയിരുന്നെങ്കിൽ കമ്പനി അടച്ചുപൂട്ടേണ്ടി വന്നേനെ അല്ലേ? ഇത് അടച്ചുപൂട്ടി കഴിയുമ്പോൾ പുതിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാനായിരുന്നു അവരുടെ നീക്കം. കമ്പനിയിലെ 80% ഫണ്ടും അവര് പല പേ കമ്പനികളുടെ അക്കൗണ്ട്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നു. എന്തൊരു കുടിലമായ തന്ത്രമാണ്! ഇതിനൊക്കെ ചുക്കാൻ പിടിച്ചത് രവിചന്ദ്രന്റെ മകളാണ് ദിയ. ദിയയെ കുറിച്ചല്ലേ നമ്മൾ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്? അതെങ്കിലേ, അവള് തന്നെയാ കക്ഷി. ഈ കഴിഞ്ഞ ദിവസം ദിയ എന്നെ വിളിപ്പിച്ചിരുന്നു. കമ്പനി അക്കൗണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപ എടുത്തു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. കമ്പനി പാർട്ണേഴ്സ് രണ്ടുപേർ ഒപ്പിട്ട ചെക്ക് അവരുടെ കയ്യിലുണ്ടായിരുന്നു. അത് ബാങ്കിൽ നിന്ന് എന്നോട് മാറ്റിയെടുക്കാൻ പറഞ്ഞു. വല്ലാത്ത ഒരവസ്ഥയിലാണെന്ന് അപ്പോഴെനിക്ക് തോന്നി. കാരണം അവര് കമ്പനിയിലേക്ക് വരാതെ എന്നെ അവരുടെ അടുത്തേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് അവർക്ക് അറസ്റ്റ് വാറന്റ് ഉണ്ടെന്നും പോലീസ് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും. എന്നിട്ട് മനോജ് അവൾ ആവശ്യപ്പെട്ടത് ചെയ്തു കൊടുത്തോ? ഞാനോ? അറിഞ്ഞുകൊണ്ട് ഞാനൊരു വെട്ടിപ്പിന് നിൽക്കുവോ? ഒടുവിൽ കുറ്റം എന്റെ ചുമലിൽ വെക്കാമെന്നായിരിക്കും അവർ കരുതിയത്. മനോജ് പറഞ്ഞത് മുഴുവനും ഞാൻ കേട്ടു. ഈ കാര്യങ്ങൾ ശരണ്യ ധരിപ്പിക്കാനായിരിക്കുമല്ലോ മനോജ് വന്നത്. അതെ, അതിനുവേണ്ടി മാത്രമാ വന്നത്. ശരണ്യ മേഡം ഇവിടെ ഇല്ലേ? ഒന്ന് വിളിക്കുവോ? വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്, ശരണ്യയെ ഇന്ന് പുലർച്ചെ മുതൽ കാണാതായിരിക്കുകയാണ്. എന്ത്? ദേയുടെ പകപോക്കലാണ് ഇതെന്ന് ഞങ്ങള് കരുതുന്നത്. അവളെ പുലർച്ചയ്ക്ക് മുൻപ് ആരൊക്കെയോ ചേർന്ന് കടത്തിക്കൊണ്ടു പോയിട്ടുണ്ട്. ദിയയ്ക്ക് മേലെ അറസ്റ്റ് വാറന്റ് ഉള്ളതാണ്. പോലീസ് പരമാവധി ശ്രമിക്കുന്നുണ്ട് അവളെ പിടികൂടാൻ. ഇത് ഭയങ്കരമായിരിക്കുന്നു.